വെൽക്കം ടു കമറൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ്. അതായത് നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ വെച്ചുകൊടുക്കുന്ന ഫ്ലവർ ചിലർക്കൊന്നും എത്ര ചെയ്താലും ഇത് ശരിയായി വരില്ല. അതായത് നമ്മൾ ക്രീം വെച്ച് ചെയ്യുമ്പോഴും ബട്ടർ ക്രീം വെച്ച് ചെയ്യുമ്പോഴൊന്നും ഇത് ഇതുപോലെ എല്ലാവർക്കും ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഡോ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒക്കെ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ബെല്ലൈക്കണം നമർത്താ, ഓളൊന്ന് സെലക്ട് ചെയ്യാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും വാട്സപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 75 ഗ്രാം കോൺ സ്റ്റാർച്ച്, 50 ഗ്രാം സുവർക്രീം. സുവർക്രീം ഉണ്ടാക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 40 ഗ്രാം പഞ്ചസാര, 2 ഗ്രാം ജലാറ്റിന്. ഈ ജലാറ്റിൻ കുതിർക്കാനായിട്ട് നമുക്കൊരു 25 മില്ലി വെള്ളം വേണം. അത് കൂടാതെ 125 മില്ലി വെള്ളം. ഇതൊക്കെ അളന്ന് കറക്റ്റാക്കി തന്നെ എടുക്കണം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ജലാറ്റിന് വെള്ളം കൂടി ഒന്ന് മിക്സാക്കി വെക്കണം. 25 മില്ലി വെള്ളം ഈ ജലാറ്റിനിൽ ഒഴിച്ചിട്ട് അത് മാറ്റിവെക്കാം. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർത്തിട്ട് 1/2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കണം, എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മിക്സ് ഒരു ഫ്രൈ പാനിലോട്ട് മാറ്റാം. നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ജലാറ്റിൻ ഒന്ന് ഉരുക്കിയിട്ട് ഇതിൽ ചേർത്തെടുക്കാം. അതിനുശേഷം ഗ്യാസ് സിമ്മിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഒരു ഡോ പോലെ ആയി വരും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ബട്ടർ ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും ചിലർക്ക് ശരിയായി കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡോ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും കറക്റ്റായിട്ട് വരും. ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടും. അതിനുശേഷം 1 മിനിറ്റിനുള്ളിലായിട്ട് തന്നെ ഒരു ഡോ പരുവത്തിൽ ആയി വരും. ഫ്രൈ പാന് നല്ല ക്ലീൻ ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ കണ്ടല്ലോ ഫ്രൈ പാന് നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ചൂടോടുകൂടി തന്നെ 75 മില്ലി ക്രീം ഒഴിച്ചിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാൻ. നല്ലൊരു ക്രീമി പരുവത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇതൊരു ക്രീമി പരുവത്തിൽ ആയിക്കോളും. ഇതുപോലെ വേണം നമ്മുടെ ക്രീം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് പകുതി മാറ്റി വെച്ചിട്ട് പകുതിയിൽ കളറ് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഒരു
ഇനി ഞാൻ ഈ മിക്സ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാൻ പോവാണ്. ഫ്ലവർ ഉണ്ടാക്കുന്ന നോസിൽ ഏതെങ്കിലും എടുത്തിട്ട് ഇഷ്ടമുള്ള ഫ്ലവർ ചെയ്തെടുക്കാം. ബാക്കി ഞാനൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഞാൻ രണ്ട് മൂന്ന് കളറിലുള്ള റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ റാപ്പർ ഇട്ടിട്ട് അടച്ചു വെക്കണം, അതല്ലെങ്കിൽ കാറ്റ് തട്ടിയിട്ട് ഡ്രൈ ആയി പോവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവർ നെയിൽ എടുത്തിട്ട് അതിൽ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് ചെയ്താലും മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്രീമിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഫ്ലവർ റെഡിയാക്കിയ ശേഷം നമുക്ക് അടുപ്പുള്ള പാത്രത്തിൽ ആക്കിയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ പുറത്ത് വെക്കാൻ പറ്റും. ഇനി ഞാൻ യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ബാക്കി വരുന്ന മിക്സ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അടച്ച് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം എടുത്തിട്ട് ക്രീം ആഡ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ യെല്ലോ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
സോർ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ക്രീമും കാൽ കപ്പ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു രാത്രി വെച്ചാൽ സോർ ക്രീം റെഡിയായി കിട്ടും.